ഹലോ, നമസ്കാരം. നമ്മളെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യത്തെ കൂടും ആട്ടും കൂടും തന്നെ ചെയ്തുള്ളൂ കേട്ടോ. അത് 10x6 സൈസ് ആട്ടും കൂടും. അതിൻ്റെ കാലുയരം 4 അടീന് കൊടുത്തുള്ളൂ പ്രശ്നം. പിന്നെ ബാക്കി മെറ്റീരിയലൊക്കെ ഏകദേശം നമ്മൾ പഴയ ചെയ്യാറുള്ള പോലെ തന്നെയാണ് ചെയ്തുള്ളത്. വലിയ മാറ്റമൊന്നും വരത്തില്ല. ഇപ്രാവശ്യം ഈ കൂടിൻ്റെ ആംഗ്ലറ് കുറച്ചൊന്ന് ഹെവിയാ വന്നത് നമുക്ക്. എന്നുവെച്ചാൽ നമ്മൾ കിട്ടാറുള്ള ആൻറ്റി വെയിറ്റ് കൂടുതലുള്ള ആംഗ്ലറായിട്ട് ചെയ്തുള്ളത്. അപ്പോൾ ചില ടൈമിലൊക്കെ അങ്ങനെ കിട്ടാറുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള ആംഗ്ലറാണ് നമ്മൾ ചെയ്യാറ്. എന്നാലും അതിലും കൂടി ഒരു 3-4 5 കിലോ ഒക്കെ വ്യത്യാസം, വെയിറ്റിൽ വ്യത്യാസമുള്ള ആംഗിൾ ട്രാപ്പാണ് ഇത് ചെയ്തുള്ളത്. പിന്നെ മേലെ ട്രാ ഫോൾഡ് ഷീറ്റ് തന്നെയാണ്, 0.35 തന്നെയാണ് ഉണ്ടാകുക. 0.35 ഷീറ്റ് തന്നെയാണ് നമ്മളിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തീറ്റപാത്രം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 തീറ്റപാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ 2 കള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ കള്ളികൾ കേട്ടോ. അതിപ്പോൾ ഒന്നിൽ മുട്ടനിടാനും പിന്നെ ഒന്നിൽ നമ്മളെ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ പ്രസവികരായ ഇടാൻ അങ്ങനെ സൗകര്യത്തിന് വേണ്ടിയിട്ട് 2. ബാക്കി ഒരു വലിയ കള്ളിയും 2 ചെറിയ കള്ളിയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ സൈസ് തന്നെ 3x3 സൈസ്, 3.5x3 3 അടി വീതി. ഉയരം പിന്നെ നമ്മൾ സൈഡിൽ 5 അടി ഉയരം, നടുവിൽ 6 അടിയോളം ഉയരം വരും. അതെല്ലാം കൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാം. അപൂർവം ചിലർ പറയും ഉയരം കൂട്ടണം എന്നറിയും. അപ്പോൾ ആ എക്സ്പെൻസ് കൂടുള്ളൂ. അപ്പോൾ നമ്മൾ നെറ്റ് വരുന്നതൊക്കെ 5 അടി 4 അടിയാണ്. അപ്പോൾ പിന്നെ അതിൽ കൂട്ടുമ്പോൾ നമുക്ക് ഫ്രെയിം സെപ്പറേറ്റ് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ അത് വൃത്തിയുണ്ടാവില്ല. വെറുതെ നെറ്റ് ജോയിൻ്റ് അടിക്കുമ്പോൾ അതിന് സ്ട്രോങ് ഉണ്ടാവില്ല. അപ്പോൾ അത് പണിക്കാശും കൂടും, എക്സ്പെൻസും കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാവരോടും പറയും 5 അടി ഉയരം മതി, പിന്നെ നടുവിൽ 6 അടി ഉയരം കിട്ടുന്നുണ്ടല്ലോ. പിന്നെ അതിൽ പറ്റില്ല 6 അടി വേണമെന്ന് പറയുന്നവർക്ക് മാത്രമേ, അതിനാൽ 6 അടി 7 അടിക്ക് വേണമെന്നവർക്ക് മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അടിയിൽ ആംഗ്ലർ 1.5 കാല് ആംഗ്ലർ തന്നെയാണ്. പിന്നെ അതുമാതിരി സൈഡ് നെറ്റ് പറഞ്ഞാൽ 4x4 നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി ഇത് 1.5x3 ആ പർലിങ് ചെയ്തുള്ളത്, കാണുന്നത് പർലിങ്. പിന്നെ അതിൻ്റെ തിണ്ടി ചെയ്തുള്ളത് 1.5x1.5. അതിൻ്റെ ഡ്രസ്സ് ചെയ്തുള്ളത് 1.5x1.5 സ്ക്വയർ പൈപ്പ്. പിന്നെ സൈഡ് പൈപ്പുകളൊക്കെ 1.75 ഇഞ്ചാണ് ചെയ്തുള്ളത്. കൂടുതൽ 1 ഇഞ്ച് തന്നെയാണ്, ഇടയിൽ 3.75 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് സെക്ഷനൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ അതുമാതിരി അതിൻ്റെ അടിയിലെ കാല് ചെയ്തുള്ളത് 2.5 റൗണ്ട് പൈപ്പാണ് ചെയ്തത്. പിന്നെ നമ്മൾ കയറാനുള്ള റാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. റാമ്പ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 32 ഇഞ്ചോളം വീതി വരുന്നുണ്ട് ആ റാമ്പിന്. കയറുന്ന ആ സ്പേസിന് മാത്രം, ഈ സ്പേസിന് മാത്രം 32 ഇഞ്ചോളം വീതി വരുന്നുണ്ട്. പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞാലേ ഒരു കയറ്റം ഇറക്കം പോലെയുള്ള സ്ഥലം, അതായത് പകുതി ഇങ്ങനെ കുളത്തിൻ്റെ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ട്. 4 അടി കൊടുക്കുകയെന്ന് വെച്ചാൽ എന്താ, ഒരു സൈഡിൽ സ്ലോപ്പാണ്, അവിടെ കട്ട കെട്ടി ഉയർത്തി നിർത്തി ഇരിക്കുക. അതിനവർ കോൺക്രീറ്റ് ചെയ്തോളാം പറഞ്ഞുണ്ട്, കാരണം നമ്മളങ്ങനെ വെച്ചു കൊടുത്ത് പോന്നിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ട കൊള്ളാണ് ഈ കൂടിൻ്റെ. കാല് പിന്നെ നല്ല ഹെവി ആയിട്ട് ചെയ്തുള്ളതാ. എല്ലായിടത്തും അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് പൈപ്പ്, ലോഡ് വന്നാലും അത് കുഴപ്പമില്ല. പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേസ്റ്റ് ഡ്രൈ പ്രശ്നം ചെറിയ മാറ്റം വരുത്തി നമ്മൾ. അതിപ്പോൾ നമ്മൾ പൊതുവെ ചുളി ഷീറ്റാണ് കൊടുക്കാറ്. അപ്പോൾ ചുളി ഷീറ്റ് മാറ്റി പ്രശ്നം നമ്മൾ പ്ലെയിൻ ഷീറ്റ് അടിച്ചു കൊടുത്തു. അത് ചേഞ്ച് ചെയ്ത് നോക്കിയതാണ്. അതിന് കോസ്റ്റ് കുറച്ച് കൂടും. എന്നുവെച്ചാൽ ഇത് വെയിറ്റിനാണ്, മറ്റേതാകുമ്പോൾ ഇപ്പോൾ പീസ് റേറ്റ് ആണെങ്കിൽ ഇത് വെയിറ്റാണ്. അത് കുറച്ചുകൊണ്ടും കനം കുറവായിരിക്കും, ഇത് കുറച്ച് കനം കൂടിയ ടൈപ്പ് ഷീറ്റാണ്. അപ്പോൾ ഈടുണ്ടാവുന്നതനുസരിച്ച് പക്ഷേ റേറ്റിൽ ഭയങ്കര വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് നമ്മൾ ഓരോ കൂടും ഞാനും പറഞ്ഞില്ലേ, എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കി നോക്കും നമ്മൾ. അപ്പോൾ കൂടിന് മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ അടിഭാഗത്ത്. ഇപ്പം നമുക്ക് കണ്ട അങ്ങനെ കാട്ടൻ മൂത്രം കറക്റ്റ് ഇതിലേക്ക് വരും, ഈ സ്ലോപ്പിൽ കൂടെ പാത്ത് വഴിയാണ് വരും നമുക്ക്. പിന്നെ ബാക്കിയുള്ള അടിച്ചെടുക്കാനും സൗകര്യമുണ്ട്, അത്ര അത്യാവശ്യം നല്ല വലുപ്പമുണ്ടല്ലോ, ക്ലീനാക്കി എടുക്കാൻ സുഖമാണ്. അങ്ങനെ
ഇടുങ്ങിയ സ്ഥലത്തൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരാം. ഇതാകുമ്പോൾ സുഖം നമുക്ക്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടല്ലോ. പിന്നെ അടിയിലുണ്ടല്ലേ ഞങ്ങളത് ക്രോസ് കൊടുത്തുള്ളതും 16 inch ഗ്യാപ്പിലാണ് നമ്മൾ ഓരോ ആംഗ്ലറും കൊടുക്കുക. പിന്നെ അതിന് നടുവിലായിട്ട് 2 ആംഗ്ലർ ക്രോസും കൊടുക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് നിൽക്കും. പിന്നെ ചില ഒരു പട്ട ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ, ഇതിന് പകരം ചിലവ് ചുരുക്കിയിട്ട് പട്ടയൊക്കെ ചെയ്യാം. നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യാറില്ല, പരീക്ഷണം നടത്താൻ പറ്റില്ലല്ലോ. തോന്നുന്നു പരീക്ഷണം നടത്താൻ പറ്റാന്നല്ല, പിന്നെ ഏതെങ്കിലും ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും അതിന് കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ വിളിക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഇതൊക്കെ ആകുമ്പോൾ അവിടെ കിടന്നോളും, കാലാകാലം അവിടെ കിടന്നോളും. ഒരു കംപ്ലയിൻറ്റ് വരുന്ന പിന്നെ പറയും, പെയിൻ്റ് അടിച്ച് സൂക്ഷിച്ചാൽ മാത്രമേ ഉള്ളൂ, ഇരുമ്പാണ് തുരുമ്പ് പിടിക്കും. അപ്പം നമ്മളെന്ത് ചെയ്യേണ്ടത്, അത് 6 മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് ഫ്ലോർ കോരി പെയിൻ്റ് അടിക്കുക. പെയിൻ്റ് അല്ല, എപ്പോക്സി പ്രൈമർ അടിച്ചാൽ മതി. ഇനിയിപ്പോൾ എപ്പോക്സി പ്രൈമർ തന്നെ അടിച്ചെടുത്തുള്ളൂ, എപ്പോക്സി തന്നെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിന്നത്തെ കൂടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക പരമാവധി. ഇപ്പോൾ അങ്ങനെ പലരും വിളിക്കാറുണ്ട് എനിക്ക്, ഇങ്ങനെ ഇന്നാളെ എൻ്റെ കസിൻസ് ഷെയർ ചെയ്തിട്ടാണ് ഞാനിത് കാണുന്നത്. അങ്ങനെയൊക്കെയാണ് നമുക്ക് പകുതി വർക്കുകൾ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. പിന്നെ നിങ്ങളിതുവരെയായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.